കൂത്തുപറമ്പ് പഴയനിരത്തിലെ രാംവില്ലയിൽ മൂളി എന്ന വീട്ടമ്മയുടെ വേറിട്ട ഉദ്യാനം ഏവരെയും അത്ഭുതപ്പെടുത്തു. നമ്മളിൽ പലരും ഇതുവരെ കണ്ടിട്ടു പോലുമില്ലാത്ത നൂറുകണക്കിന് വിദേശ ഇനം ചെടികളാണ് ഈ ഉദ്യാനത്തിൽ ഉള്ളത്. ആദ്യം നമുക്ക് മൂളിയുടെ വീട്ടിലെ ഹരിതാപമായ കാഴ്ചകൾ കാണാം. ടെക്കോമ, ഗ്രൗണ്ട് ഓർക്കിഡ്, ബാറ്റ്സ് പ്ലാന്റ്, ആന്തൂറിയം, അഗ്ലോണിമ, അഥീനിയം, മണി പ്ലാന്റ്, യുഫോർബിയ, വാട്ടർ പ്ലാന്റ്, ജപ്പോണിക്ക തുടങ്ങിയ ഇതുവരെ നമ്മളിൽ പലരും കണ്ടിട്ടില്ലാത്ത നൂറിലേറെ പൂച്ചെടികളാണ് ഈ ഉദ്യാനത്തിലുള്ളത്. ഒരു വർഷമായി ഞാൻ ഇത് തുടങ്ങിയിട്ട്. പണ്ടേ ചെടിയോട് നല്ല താല്പര്യമുണ്ട്, പണ്ടെല്ലാം ഉണ്ടായിന്. പിന്നെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്തെല്ലാം അവരെ കൂടെല്ലാം പോയത് കൊണ്ട് പിന്നെ കുറേ ചെടിയെല്ലാം പോയി. പിന്നെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ആണ് പിന്നെ വന്നത്. ഹസ്ബൻഡ് ഗൾഫിലേനു. അപ്പോൾ അവർ നാട്ടിൽ വന്ന് അവരും ഞാനും കൂടിയാണ് ഇത് മുഴുവൻ സെറ്റ് ചെയ്യുന്നതും. പിന്നെ എല്ലാം മണ്ണെല്ലാം മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. പിന്നെ 100-ൽ അധികം വെറൈറ്റി ചെടികളുണ്ട്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്, പിന്നെ വെജിറ്റബിൾസ്, അതെല്ലാം നമ്മൾ തന്നെയാണ്. വേറെ പുറത്തുനിന്ന് ആരും ഇല്ലാണ്ട് തന്നെ നമ്മൾ തന്നെ ആണ് ഇത് ചെയ്യുന്നത്. ഇതിനു പുറമെ മൾബറി, ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, ബ്ലൂബെറി, മാംഗോസ്റ്റിൻ, ബുഷ് ഓറഞ്ച്, സീഡ്ലെസ് ലെമൺ, മിറാക്കിൾ ഫ്രൂട്ട് തുടങ്ങിയ വിവിധ ഇനം വിദേശ ഫലവൃക്ഷങ്ങളാലും സമൃദ്ധമാണ് മൂളി എന്ന ഈ വീട്ടമ്മ ഒരുക്കിയ തോട്ടം. ഫ്രൂട്ട്സ്, മിറാക്കിൾ ഫ്രൂട്ട് ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ അടുത്തുള്ളവർക്കെല്ലാം കുറേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായി. 1.5-2 മണിക്കൂറിലധികം നമ്മളെ ഏത് പുളിയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും നല്ല മധുരം ഉണ്ടാകാം. പിന്നെ അത് ഷുഗർ പേഷ്യൻസിന് നല്ലതാന്ന് പറയുന്നത്, കീമോ ചെയ്തവർക്ക് ടേസ്റ്റ് ഉണ്ടാകാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നു. പിന്നെ പച്ചക്കറി ആക്കലുണ്ട്, ചീര, കോവക്ക. മുറ്റത്ത് മാത്രമല്ല, ടെറസിലും അകത്തളങ്ങളിലും എല്ലാം നിറയെ ചെടികളാണ്. ഒരു വർഷം മുൻപ് മൂളിക്ക് തോന്നിയ ഒരു കുഞ്ഞു കൗതുകമാണ് ഇന്ന് വലിയ പൂന്തോട്ടമായി മാറിയത്. വീട്ടുജോലിക്കിടയിലെ ഇടവേളകളിലാണ് തോട്ടനിർമ്മാണവും പരിചരണവുമെല്ലാം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകണം തന്റെ തോട്ടമെന്ന ആഗ്രഹമാണ് വിദേശ ഇനം ചെടികൾ കൂടുതലായി പരിപാലിക്കാൻ ഇടയാക്കിയത്. മൂളിക്ക് പിന്തുണയുമായി ഭർത്താവ് സത്യനും മക്കളും ചേർന്നപ്പോൾ രാംവില്ല തീർത്തും പൂക്കളും ഫലങ്ങളും പൂമ്പാറ്റുകളാലുമെല്ലാം നിറഞ്ഞ ഒരു ഉദ്യാനമായി മാറി. ഫാമിലി കുട്ടികൾ രണ്ടാളും നല്ല ഹെൽപ്പാണ്. അവർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടുന്ന ചെടി, അതിൻ്റെ തൈ, അതിൻ്റെ കമ്പ് അതെല്ലാം കൊണ്ടുവരും. തോട്ടം നിർമ്മാണത്തിനും പരിപാലനത്തിലും ഒതുങ്ങുന്നതല്ല ഈ വീട്ടമ്മയുടെ വിനോദം. പിന്നെ ഹാങ്ങിങ്സ് പോട്ട് മാത്രമേ ഞാൻ വാങ്ങുള്ളൂ. ഹാങ്ങിങ്സ് എല്ലാം ഞാൻ തന്നെ മടഞ്ഞിട്ട് ആണ് എടുക്കുന്നത്. അത് പല വെറൈറ്റി ആയിട്ട് ഞാൻ മടിയുണ്ട്. പിന്നെ പണ്ടേ ഞാൻ ഇതിലെല്ലാം പിന്നെ ചെയ്യുന്നതാണ്, ക്രാഫ്റ്റ് വർക്ക്, പിന്നെ സ്റ്റിച്ചിങ്, പിന്നെ ജ്വല്ലറി മേക്കിങ്, ഫുഡ് അതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം ചെടിയോട് ഇപ്പോൾ ഒരു തരം ഭ്രാന്തായിട്ട് മാറിയിരിക്കുന്നത്. തോട്ടം കൂടുതൽ വിപുലീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ വീട്ടമ്മ. ക്യാമറാമാൻ ഷിതിൻ കതിരൂറിനൊപ്പം ചന്ദന ആർ ചന്ദ്രൻ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.